ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൺ അവർ കിച്ചൺ. ഇന്ന് ഞാനിവിടെ ഉരുളക്കിഴങ്ങ് കൊണ്ട് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റോസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്ത് നല്ല സ്ലൈസ് പോലെ അരിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല, നല്ല പോലെ അതിൻ്റെ പുറമെയുള്ള അഴുക്കൊക്കെ കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. ഈ ഉരുളക്കിഴങ്ങിനെ നമ്മൾ വറുത്തിട്ടാണ് റോസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ഒരു മുട്ട എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്, ഒരു ഹാഫ് ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ഉരുളക്കിഴങ്ങ് വറുക്കുമ്പോൾ നമ്മൾ ഇതിൽ മുക്കിയിട്ടാണ് വറുക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഒരു പീസ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് നമ്മൾ കോൺഫ്ലവറിൽ മുക്കണം. ഒരു കപ്പ് കോൺഫ്ലവറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിനെ ഈ മുട്ടയിലും കൂടെ മുക്കി എടുക്കണം. നമ്മൾ ഉരുളക്കിഴങ്ങ് എടുക്കുമ്പോൾ ഒരിക്കലും അതിൻ്റെ തൊലി കളയാണ്ടിരിക്കുക, കാരണം അതിലാണ് അതിൻ്റെ പോഷകങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയാൽ മതി. ഇപ്പോൾ ദാ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അതിനായി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ട് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് ഓരോ ഉരുളക്കിഴങ്ങായിട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾ ഉരുളക്കിഴങ്ങ് അരിയുമ്പോൾ ഒരിക്കലും കട്ടി കുറച്ച് അരിയാണ്ടിരിക്കുക, അത്യാവശ്യം കട്ടിയിൽ തന്നെ അരിഞ്ഞെടുക്കുക. ഇല്ലെങ്കിൽ ഇത് വേവുമ്പോഴും ഒക്കെ ഇത് ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇത് നമുക്കൊരു ഗോൾഡൻ കളറാവുന്നത് വരെ വറുത്തെടുക്കണം. ഇതിനപ്പുറം തിരിച്ചിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. ഇപ്പോൾ ദാ ഒരു ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് വറുത്ത് കോരാം. ഇനി ഇതേ എണ്ണയിൽ തന്നെ നമുക്കിതിൻ്റെ മസാല ഉണ്ടാക്കിയെടുക്കാം. അതിനായി ഞാനിവിടെ രണ്ട് സവാള എടുത്തിട്ടുണ്ട്. അത് നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ടാണുള്ളത്. അത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാം. ഒരു നാല് പച്ചമുളക് കീറിയത് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമുളക് നന്നായി പോകുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു ഹാഫ് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഹാഫ് ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പൊ ഇത് നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സോയാ സോസ് കൂടെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ മസാല നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു രണ്ട് കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് മുങ്ങിക്കിടക്കുന്ന അത്രയും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇത് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ ദാ നമ്മുടെ ഉരുളക്കിഴങ്ങ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ എഴുതി അറിയിക്കുക. എല്ലാവർക്കും തന്നെ ഇത് ഭയങ്കര ഇഷ്ടമാവും. നമ്മൾ ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ ഇത് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും കീപ് വാച്ചിങ്. താങ്ക് യു.